സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ സിപിഎമ്മിന്റെ പട്ടികയിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുന്നു. രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ച് അഞ്ച് മന്ത്രിമാരെ അടക്കം വെട്ടി സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഇരിങ്ങാലക്കുടയിൽ എ വിജയരാഘവന്റെ ഭാര്യ ആർ ബിന്ദു സ്ഥാനാർത്ഥിയാകും. മന്ത്രി എ കെ ബാലൻ നിഷേധിച്ചെങ്കിലും തരൂരിൽ പി കെ ജമീല തന്നെയാണ്. പി രാജീവ് കളമശ്ശേരിയിലും കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിലും മത്സരിക്കും. റാന്നിയും കുറ്റ്യാടിയും കേരള കോൺഗ്രസിന് നൽകാനും തീരുമാനമായിരിക്കുന്നു. വിശദാംശങ്ങളുമായി ചേരുന്നത് അനൂപ് ബാലചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും. അനൂപ്, ഏതാണ്ട് മത്സര ചിത്രം സിപിഎമ്മിന്റെ വ്യക്തമാകുമ്പോൾ പ്രധാനപ്പെട്ട പേരുകൾ, ഒഴിവാക്കലുകൾ, വിമർശനങ്ങളൊക്കെ എങ്ങനെയാണ്? രണ്ട് ടേം വ്യവസ്ഥയിൽ മുഖം നോക്കാതെ തന്നെ തീരുമാനം നടപ്പിലാക്കാനാണ് സിപിഎം സംസ്ഥാന സമിതിയും ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി ഇന്നലെ തീരുമാനമെടുത്തെങ്കിലും ഇന്ന് സിപിഎം സംസ്ഥാന സമിതിയിൽ ഇതിൽ എതിർപ്പ് ഉയർന്നിരുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ അടക്കം ഈ മന്ത്രിമാരായ ടി എം തോമസ് ഐസക്കിൻ്റെയും ഒപ്പം ജി സുധാകരൻ്റെയും കാര്യത്തിൽ ഒരു പുനഃപരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റ് സംസ്ഥാന സമിതി അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചു. എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി പുതിയ പുതുനിരയ്ക്ക് അവസരമൊരുക്കി നയം നടപ്പിലാക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഞ്ച് പ്രമുഖ നേതാക്കൾ മാറി നിൽക്കുമ്പോൾ പുതുതായി മൂന്ന് സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് തളിപ്പറമ്പിൽ നിന്നും എം വി ഗോവിന്ദൻ, രണ്ട് കൊട്ടാരക്കരയിൽ നിന്നും കെ എൻ ബാലഗോപാൽ, മൂന്ന് കളമശ്ശേരിയിൽ നിന്നും പി രാജീവ്. ഒപ്പം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണനെ കൂടി ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശുപാർശ സംസ്ഥാന സമിതി നൽകിയിട്ടുണ്ട്. നാളെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ യോഗം ചേർന്ന് രാധാകൃഷ്ണൻ മത്സരിക്കേണ്ട മണ്ഡലം തീരുമാനിക്കും. ഏറെ വിവാദമായി മാറിയത് തരൂർ സീറ്റിൽ പി കെ ജമീലയുടെ പേര് ഉയർന്നതാണ്. ജില്ലാ സെക്രട്ടറി അടക്കം വിമർശനമുയർന്നിരുന്നു. മന്ത്രി എ കെ ബാലൻ ഇത് നിഷേധിച്ചെങ്കിലും ഒടുവിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുമ്പോൾ തരൂർ സീറ്റിൽ ഡോക്ടർ പി കെ ജമീല തന്നെയാണ് സ്ഥാനാർത്ഥി. ഇരിങ്ങാലക്കുട സീറ്റിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ ഭാര്യ ആർ ബിന്ദുവാണ് സ്ഥാനാർത്ഥി. ആർ ബിന്ദു മുൻ തൃശൂർ മേയറാണ്. കേന്ദ്ര SFI തലം മുതൽ തന്നെ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അധ്യാപക സംഘടനയുടെ നേതാവാണ്. അപ്പോൾ തന്നെയും മറ്റ് മഹിളാ നേതാക്കൾക്ക്, വനിതാ നേതാക്കൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കിട്ടാത്തതിൽ വിമർശനവും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രമുഖരായ നേതാക്കൾക്കൊന്നും ഇത്തവണ സീറ്റില്ല. വനിതാ പ്രാതിനിധ്യം കൂട്ടണമെന്ന ആവശ്യം ടി എൻ സീമ ശക്തമായി തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അരുവിക്കര സീറ്റിലാണ് അട്ടിമറ നടന്നത്. ജില്ലാ കമ്മിറ്റി വി കെ മധുവിൻ്റെ പേരാണ് നിർദ്ദേശിച്ചതെങ്കിൽ ഒടുവിൽ സംസ്ഥാന സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത് ജി സ്റ്റീഫനാണ്. ഒപ്പം പൊന്നാനി സീറ്റിൽ പി ശ്രീരാമകൃഷ്ണൻ മാറുമ്പോൾ പി നന്ദകുമാർ, CITU നേതാവ് പി നന്ദകുമാറാണ് മത്സരരംഗത്ത്. ബാലുശ്ശേരി സീറ്റിൽ കെ എം സച്ചിൻദേവ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. DYFയുടെ സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന ട്രഷററിക്കും സീറ്റില്ല. റഹീം, സതീഷ്, സജീഷ് എന്നിവർക്കാണ് സീറ്റില്ലാത്തത്. മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. ഇനി ജില്ലാ കമ്മിറ്റികൾ വീണ്ടും ഈ പട്ടിക പരിശോധിക്കും. March 8 ചേരുന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റാകും സിപിഎമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകുക. പൂഞ്ഞാർ, കുറ്റ്യാടി, റാന്നി സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിന് നൽകാനും ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ തീരുമാനമായി. ശീതൾ. ശരി, അനൂപ് ബാലചന്ദ്രൻ വിശദമായ റിപ്പോർട്ട് നൽകിയത്. തുടക്കം മുതൽ തന്നെ തരൂർ സീറ്റ് വലിയ രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞു വന്നിരുന്നു. തരൂരിൽ എ കെ ബാലന് പകരം ഭാര്യ ഡോക്ടർ പി കെ ജമീല വരുന്നതിൽ ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ അസംതൃപ്തി പുകയുകയാണ്. പട്ടികജാതി ക്ഷേമ സമിതിയിൽ ഉൾപ്പെടെ അർഹരായ നേതാക്കൾ ഉണ്ടെന്നിരിക്കെ ജമീലയെ കെട്ടിയിറക്കുന്നത് ദോഷം ചെയ്യുമെന്നാണ് വാദം. അപ്രതീക്ഷിതമായിരുന്നു ഡോക്ടർ പി കെ ജമീലയുടെ സ്ഥാനാർത്ഥിത്വം. കുഴൽമന്നം, തരൂർ എന്നിവിടങ്ങളിൽ നിന്നായി 4 തവണ സഭയിലെത്തിയ എ കെ ബാലന്റെ ടേം പൂർത്തിയായതോടെ മത്സരരംഗത്തുണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. തരൂരിൽ പി കെ എസ് ജില്ലാധ്യക്ഷൻ പൊന്നുകുട്ടൻ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാരി എന്നിവരുടെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം എന്നോണം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഡോക്ടർ പി കെ ജമീലയുടെ പേര് അവതരിപ്പിക്കപ്പെട്ടു. സെക്രട്ടേറിയറ്റിൽ ഒരു വിഭാഗം നിർദ്ദേശത്തിനെതിരെ കടുത്ത വിമർശനമുന്നയിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ചയാളാണെങ്കിലും സംഘടനാ പ്രവർത്തനം ഇല്ലാത്തയാളെ സിപിഎം കോട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനായിരുന്നു വിമർശനം. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിവാദത്തിന് പുറകിൽ ഗൂഢാലോചനാവാദം നിരത്തി എ കെ ബാലൻ രംഗത്തെത്തി. വസ്തുതകൾക്ക് നിരക്കുന്നതല്ല, ഒരു രൂപത്തിലുമുള്ള വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. എന്നാൽ ഒരു സ്ക്രിപ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകമാണ് ഇന്നലെ നിങ്ങൾ കണ്ടത്. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വരുമെന്നാണ് സൂചന. പാർട്ടിക്കുള്ളിലെ എതിർപ്പ് മറികടന്ന് തരൂരിൽ ഡോക്ടർ പി കെ ജമീല സ്ഥാനാർത്ഥിയാവുന്നതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഉത്തരവാദിത്വം എ കെ ബാലനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ശ്രീധരൻകുറയുടെ ദേശാരട്ട് ന്യൂസ്, പാലക്കാട്.
ഇനി റാന്നി സീറ്റ് കേരള കോൺഗ്രസിന് നൽകാനാണ് ഇതുവരെയുള്ള തീരുമാനം. തുടർച്ചയായി 5 തവണ രാജു എബ്രഹാം ജയിച്ചു കയറിയ സീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇടത് ചേരിയിൽ തന്നെ ഈ സീറ്റ് നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളി, അഭിമാന പോരാട്ടം തന്നെയാണ് കേരള കോൺഗ്രസിന് മുന്നിലുള്ളത്. റാന്നി എന്നാൽ രാജു എബ്രഹാം, രാജു എബ്രഹാം എന്നാൽ റാന്നി. ജില്ലയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്. നീണ്ട 25 ആണ്ട് മണ്ഡലത്തെ നയിച്ച റാന്നിക്കാരുടെ രാജുച്ചായൻ മത്സരിക്കാനില്ലാത്ത തെരഞ്ഞെടുപ്പ് കളമാണ് ഒരുങ്ങുന്നത്. എഴുമറ്റൂർ, കോട്ടാങ്ങൽ, വെച്ചൂച്ചിറ, പഴവങ്ങാടി, ഉറച്ച കോൺഗ്രസ് കോട്ടകളടങ്ങിയ മണ്ഡലത്തിലാണ് 5 അംഗത്തിലും രാജു അനായാസം ജയിച്ചു കയറിയത്. മാമൻ മത്തായി, ജോസഫ് എമ്പുതുശ്ശേരി, കെ കെ നായർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അടൂർ പ്രകാശ്, മാലേത്ത് സല്ലാദേവി, കെ കെ ഷാജു, ജില്ലയിലെ മണ്ഡലങ്ങളെല്ലാം ഐക്യമുന്നണി തൂത്തുവാരിയ 2001-ലും രാജു എബ്രഹാം റാന്നിയെ ഇടതുപക്ഷത്തിനൊപ്പം ചേർത്തു നിർത്തി. ജ്ഞാനായ സഭയുടെ പിന്തുണയ്ക്കൊപ്പം രാജുവിന്റെ ജനകീയതയും ചേരുന്നതായിരുന്നു വിജയങ്ങൾ. രാജുവിന് പകരക്കാരനായി കേരള കോൺഗ്രസ് ചിഹ്നത്തിൽ ഇടത് സ്ഥാനാർത്ഥി എത്തുമ്പോൾ പ്രാദേശിക CPM നേതൃത്വത്തിനും ആശങ്കയുണ്ട്. എന്നാൽ നിർബന്ധിച്ചു വാങ്ങിയ സീറ്റിൽ ജയിക്കേണ്ടത് ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. 1964 മുതൽ ഈ ജില്ലയിൽ സജീവമായി നിൽക്കുന്ന പാർട്ടി എല്ലാ കാലത്തും ഏത് പാതിരാത്രിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടി ശക്തമായ നിലയിൽ തന്നെ അടിത്തറയോടുകൂടിയാണ് ഈ ജില്ലയിൽ നിൽക്കുന്നത്. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം സ്റ്റീഫൻ ജോർജ്, ജില്ലാ പ്രസിഡന്റ് NM രാജു എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ. വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ഇനി കത്തിക്കയറുന്ന വിവാദങ്ങൾ പരിശോധിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുറത്തുവന്ന ഡോളർ കടത്ത് കേസിലെ രഹസ്യമൊഴി സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രത്യക്ഷ സമരങ്ങളടക്കം നടത്തി രാഷ്ട്രീയമായി തിരിച്ചടിക്കാനാണ് LDFന്റെ തീരുമാനം. അതേസമയം വിഷയം തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഉന്നയിക്കുകയാണ് UDFഉം BJPയും. വിശകലനവുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും R.Ajay Ghosh. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മാസങ്ങളായി തുടരുന്ന അന്വേഷണവും സംസ്ഥാനത്ത് എത്രയോ ദിവസങ്ങളായിട്ട് ചർച്ചയാണ്. ഉന്നതർക്ക്, അതും ഏറ്റവും ഉന്നതർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള നേരത്തെ ഉള്ള ഒരു വെളിപ്പെടുത്തൽ അതും നമ്മുടെ അന്തരീക്ഷത്തിൽ ചർച്ചയായിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെയും 3 മന്ത്രിമാരെയും സ്പീക്കറെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കസ്റ്റംസ് കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അത് ഏറ്റവും പ്രധാന രാഷ്ട്രീയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും ഇനി ചോദ്യം ചെയ്യാനിരിക്കുന്നതുമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മുഖ്യമന്ത്രി വിമർശിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ ഇതിനകത്ത് പങ്കെടുത്തു എന്നുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിവരം പുറത്തു വരികയും അത് പെട്ടെന്ന് വ്യാപക വാർത്തയായി പടർന്നു പന്തലിക്കുകയും ചെയ്തത്. ഈ മുഖ്യമന്ത്രി രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞെട്ടിപ്പിക്കുന്ന ഈ തെളിവുകൾ കയ്യിലുണ്ടായപ്പോഴും അന്വേഷണം മരവിപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്തത്. ഇക്കാര്യത്തിൽ നേരത്തെ വിവരം കിട്ടിയിട്ടും BJPയും CPM തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് വിവരങ്ങൾ മറച്ചു വെക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ UDFഉം BJPയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാണ് CPMന്റെ വാദം. ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം എടുത്തു ഉപയോഗിച്ചാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോറലേൽപ്പിക്കാൻ, തരിമ്പ് പോലും പോറലേൽപ്പിക്കാൻ BJPക്കോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ സാധിക്കില്ല. നാളെ കസ്റ്റംസിൻ്റെ മേഖലാ ഓഫീസുകളിലേക്ക് LDFന്റെ പ്രതിഷേധ മാർച്ചാണ്. തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സ്പീക്കർക്കുമെതിരെയൊക്കെ വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ എന്തായാലും ഈ വിഷയത്തിൽ വലിയ ചർച്ചയാവും. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇക്കാര്യം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷവും BJPയും. അതിനെ എങ്ങനെ ചെറുക്കുമെന്നാണ് CPM LDFഉം എങ്ങനെ ചെറുക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ഇനി കോൺഗ്രസിൽ ഇന്ന് നടന്ന ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണം പരിശോധിച്ചാൽ 2 തവണ തുടർച്ചയായി തോറ്റവർക്ക് കോൺഗ്രസിൽ സീറ്റില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റവരെയും ഒഴിവാക്കി യുവാക്കൾക്കും വനിതകൾക്കും 50% സീറ്റ്. കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി നാളെ യോഗം ചേരും. പ്രാഥമിക പട്ടിക തയ്യാറായെന്നും പാർട്ടി യോഗത്തിന് ശേഷം ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. 50%ത്തിലധികം സീറ്റുകൾ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വനിതകൾക്കും ലഭ്യമാക്കണം എന്ന വ്യക്തമായ ഒരു ഗൈഡ് ലൈൻസ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യത്തിലധികം മത്സരിച്ച് തുടർച്ചയായി തോറ്റിട്ടുള്ളവർക്ക് സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന നിർദ്ദേശം ഉയർന്നു വന്നു, അത് അംഗീകരിച്ചു. അതുപോലെ തൊട്ടു മുമ്പ് നടന്ന ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ളവരുടെയും
പരിഗണിക്കേണ്ട കൂട്ടത്തിലല്ല എന്ന് കണക്കിലെടുത്തിട്ടുണ്ട്. നാളെ മീറ്റിംഗ് വീണ്ടും ഇവിടെ കൂടുന്നതാണ്. ആ മീറ്റിങ്ങിൽ മുഖ്യമായിട്ടും മാനിഫെസ്റ്റോ, അതതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് യോഗത്തിൽ ചർച്ച ചെയ്ത് അത് സംബന്ധിച്ചൊരു നടപടികൾ ഫൈനലൈസ് ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഈ ഘടകകക്ഷികളുമായുള്ള പ്രത്യേകിച്ച് ജോസഫുമായുള്ള ചർച്ചയൊക്കെ വഴിമുട്ടി നിൽക്കുമ്പോൾ കോൺഗ്രസിനകത്തെ ധാരണകൾ എങ്ങനെയാണ്? ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? ശീതൽ, സി പി എമ്മിനെ പോലെ തന്നെ കോൺഗ്രസും ഇപ്പോൾ ചില കാര്യങ്ങളിൽ കടുംപിടുത്തത്തിലേക്ക് നീങ്ങുകയാണ്. പല കാര്യങ്ങളിലും ഒരു വ്യവസ്ഥകൾ കൊണ്ടുവരുന്നു. രണ്ട് തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് തോറ്റവർക്ക് സീറ്റ് ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. പല സീറ്റ് മോഹികളും ഇതോടുകൂടി പടുക്കി പുറത്താകും. 50% യുവാക്കളും വനിതകളും പുതുമുഖങ്ങളും ചേർത്തുകൊണ്ട് 50%, ഒരു ജില്ലയിൽ ഒരു വനിതയെങ്കിലും മിനിമം എന്നുള്ള രീതിയിലേക്ക് AICC നിർദ്ദേശമുണ്ട്. അതൊക്കെ തന്നെ നടപ്പാക്കാൻ പോകുന്നുവെന്ന് തന്നെ ഉമ്മൻചാണ്ടി വ്യക്തമാക്കുമ്പോൾ പട്ടിക എന്തായാലും പഴയ കുതിരകൾ മാത്രമായിരിക്കില്ല എന്ന് വ്യക്തമാണ്. ഇപ്പോൾ പല ജില്ലകളിലും തയ്യാറാക്കിയ സാധ്യതാ പട്ടികയിൽ ഒരുപാട് തവണ മത്സരിച്ച ആളുകൾ, മത്സരിച്ച് തോറ്റവരൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ മാറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റവർക്കും സീറ്റില്ല എന്നുള്ളതും മറ്റൊരു മാനദണ്ഡമാണ്. എന്തായാലും ഇപ്പോൾ ഒരു പേര് മാത്രമായിരിക്കില്ല, ഒരു മണ്ഡലത്തിൽ ഒന്നിലധികം പേരുള്ള ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കി ദില്ലിയിൽ അടുത്ത ആഴ്ച ചേരുന്ന അന്തിമ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും. ആദ്യം ഒരു സെറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, അതിനുശേഷം രണ്ടാം ഘട്ടം, പിന്നീട് മൂന്നാം ഘട്ടം നിലയിലായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരിക. ശരി, കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി കോൺഗ്രസിനകത്തെ എതിർപ്പിന്റെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, വട്ടിയൂർക്കാവിൽ വേണു രാജാമണിക്കെതിരെ എന്ന പോലെ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഡോക്ടർ SS ലാലിനെതിരെയും പ്രതിഷേധം വരികയാണ്. പ്രൊഫഷണലുകളെ അല്ല പാർട്ടിക്കാരെയാണ് വേണ്ടത് എന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നിലപാടെടുക്കുന്നു. റിപ്പോർട്ടിലേക്ക്. എന്നെ ഒരു പക്ഷേ പരിഗണിക്കുന്ന കഴക്കൂട്ടം തന്നെയായിരിക്കും, കാരണം ഞാൻ അവിടെ വളർന്ന ആളാണ്, അവിടെ തന്നെയാണ് പഠിച്ചു വളർന്നത്. മാർവിൻസ് കോളേജ് ആയാലും പിന്നെ മെഡിക്കൽ കോളേജായാലും ശ്രീചിത്രയായാലും ഞാൻ അവിടെ ജീവിച്ച ആളാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ് ജീവിക്കുന്നത്, മണ്ഡലത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് കഴക്കൂട്ടത്തെ മുക്കിലും മൂലയിലും സജീവമാണ് ഡോക്ടർ SS ലാൽ. ഐക്യരാഷ്ട്രസഭയിൽ നിന്നും മടങ്ങിയെത്തിയ കേരളത്തിൽ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം ഏറ്റെടുത്താണ് ലാൽ കഴക്കൂട്ടത്ത് മത്സരിക്കാനുള്ള താല്പര്യം KPCC നേതൃത്വത്തെ അറിയിച്ചത്. നേതൃത്വം പച്ചക്കൊടി കാട്ടിയതോടെ ലാൽ രംഗത്തെത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വരുന്ന പ്രൊഫഷണലുകളല്ല രാഷ്ട്രീയക്കാർ തന്നെ സ്ഥാനാർത്ഥികളാകണം എന്നാണ് ലാലിനെ എതിർക്കുന്നവരുടെ ആവശ്യം. ഈ മഴയത്ത് ഊൺ മുളയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ പുതുമഴയത്ത് വെളിച്ചം കാണുമ്പോൾ ഒളിയാൻ പറ്റാതെ പറഞ്ഞെത്തുമല്ലോ, അതുപോലുള്ള ഒരു പ്രതിഭാസമായിരിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായിട്ടും പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതങ്ങ് അവസാനിച്ചുള്ളൂ. 2016 കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ച മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി MA വാഹിദ് BJP പിന്നിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു. വി മുരളീധരനായിരുന്നു രണ്ടാം സ്ഥാനം. കടകംപള്ളി വീണ്ടും ഇറങ്ങുമ്പോൾ മുരളീധരനോ സുരേന്ദ്രനോ BJP സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ആ നിലയ്ക്ക് കരുത്തർ തന്നെ വേണമെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം. ലാലിനു പുറമെ MS അനിലും യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിലും കോൺഗ്രസ് സാധ്യതാ പട്ടികയിലുണ്ട്. എതിർപ്പ് മറികടന്ന് ലാലിനെ തന്നെ കോൺഗ്രസ് ഇറക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. SAJIT KUMAR, ഈശാൻ ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം മൂവാറ്റുപുഴ സീറ്റിനെ ചൊല്ലി UDFൽ തർക്കം തുടരുന്നതിനിടെ മണ്ഡലത്തിൽ സജീവമായി ജോസഫ് വാഴക്കൻ. സീറ്റ് വെച്ചു മാറില്ല എന്നാണ് പ്രതീക്ഷയെന്ന് വാഴക്കൻ പറഞ്ഞു. പാർട്ടി നിർദ്ദേശിച്ചാൽ വീണ്ടും മത്സരിക്കുമെന്ന് Eldo Abraham MLA ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. കേരള കോൺഗ്രസിനായി ചങ്ങനാശ്ശേരിയോ ഇടുക്കിയുമായോ മൂവാറ്റുപുഴ സീറ്റ് കോൺഗ്രസ് വെച്ചു മാറില്ല. ഇതിൽ KPCC അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയതാണ്. മൂവാറ്റുപുഴയായിട്ട് ബന്ധപ്പെട്ടല്ല, അത് കോട്ടയം ജില്ലയിലെ ചില സീറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ അവരെ സംബന്ധിച്ച് രണ്ട് സീറ്റുകളാണ് നേരത്തെ ശ്രീ CF സാറും ശ്രീ മോൻ CF സാറും രണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. മാണി വിഭാഗം പണ്ട് മത്സരിച്ച സീറ്റുകൾ ഓപ്പൺ സീറ്റുകളാണ്, അതിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചകൾക്കകത്ത് മൂവാറ്റുപുഴയും കൂടെ കൂട്ടിക്കൊഴുക്കേണ്ട കാര്യമില്ല. പാർട്ടി നിശ്ചയിച്ചാൽ മൂവാറ്റുപുഴയിൽ വീണ്ടും മത്സരിക്കുമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. കഴിഞ്ഞ തവണ വാഴക്കിനെ തോൽപ്പിച്ച CPI നേതാവ് Eldo Abraham തന്നെയായിരിക്കും മൂവാറ്റുപുഴയിൽ LDF സ്ഥാനാർത്ഥി. പാർട്ടി തീരുമാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട കാര്യം. പാർട്ടിയുടെ തീരുമാനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. 9375 വോട്ടുകൾക്കാണ് എൽദോ കഴിഞ്ഞ തവണ വാഴക്കിനെ തോൽപ്പിച്ചത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനത്തിലൂടെ ജയം തുടരാമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം നിയമസഭയിൽ തിരിച്ചുവരവിന് കളമൊരുക്കുമെന്ന കണക്കുകൂട്ടലാണ് UDF. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.
ഇനി ബി ജെ പിയിലേക്കാണ്. ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മെട്രോമാനെ ഇന്നലെ പ്രഖ്യാപിച്ചത് തിരുത്തി പറഞ്ഞിരിക്കുന്നു ഇന്ന് കെ സുരേന്ദ്രൻ. ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിൽ കേന്ദ്ര നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ മലക്കം പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ ഇതുണ്ടാക്കിയത് വലിയ ആശയക്കുഴപ്പവുമാണ്. വിശകലനവുമായി ചേരുന്നു കെ ജി കമലേഷ്. പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് മെട്രോമാനായിരിക്കും കേരളത്തിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. വിജയ യാത്രയ്ക്കിടെ തിരുവല്ലയിലെ പ്രഖ്യാപനം പാർട്ടി ഔദ്യോഗികമായി വാർത്താക്കുറിപ്പാക്കിയും പുറത്തിറക്കി. പക്ഷേ ഏകപക്ഷീയമായി കേന്ദ്ര നേതൃത്വവുമായി ആലോചിക്കാതെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സുരേന്ദ്രൻ തിരുത്തി പറഞ്ഞത്. അഴിമതിയില്ലാതെ 5 മാസം കൊണ്ട് ആ പാലം മെട്രോമാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മെട്രോമാൻ ഈ ശ്രീധരൻ കേരളത്തിൽ വരണമെന്ന് അദ്ദേഹത്തോടും പാർട്ടിയോടും അഭ്യർത്ഥിച്ചത്. ജനങ്ങളും പാർട്ടിയും ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളുടെ അഭിലാഷം തന്നെയാണ് പാർട്ടിയുടെയും അഭിലാഷം. വികസനം അജണ്ടയാക്കാൻ ഈ ശ്രീധരനെ മുൻനിർത്തി പ്രചരണം നയിക്കണമെന്നുള്ള ചർച്ച പാർട്ടിയിൽ ഉയർന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിരുവല്ലയിലെ പ്രസംഗത്തിന് മുമ്പ് തന്നെ സംസ്ഥാന നേതാക്കളുമായി കെ സുരേന്ദ്രൻ കൂടിയാലോചന നടത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ 2 അഭിപ്രായമുണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ശ്രീധരൻ പാർട്ടിയിലേക്ക് വന്നതെങ്കിലും ഉടൻ പാർട്ടിയിലേക്ക് എത്തിയ ഒരാളെ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണം എന്നുള്ള കാര്യത്തിലായിരുന്നു ആശയക്കുഴപ്പം. അത് മാത്രമല്ല ഏകപക്ഷീയമായ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനവും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇനിയും ഈ ശ്രീധരനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണം എന്നുള്ള രീതിയിൽ ദില്ലിയിൽ നിന്നും പ്രഖ്യാപനം വരാനുള്ള സാധ്യതയും ബാക്കിയാണെന്ന് വിശ്വസിക്കുന്നവരും പാർട്ടിയിലുണ്ട്. ഈ ഒരു വിവാദത്തിൽ വേദനയില്ല എന്ന് മെട്രോമാൻ പറയുമ്പോഴും ഇതുണ്ടാക്കിയ ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ ചെറുതല്ല. ഇത്തവണ തവനൂരിൽ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ആര്യാടൻ മുഹമ്മദിന് മത്സരിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് അവസരമൊരുക്കാൻ വേണ്ടി MLA സ്ഥാനം 10 ദിവസത്തിനുള്ളിൽ രാജിവെച്ചത് ഓർമ്മിപ്പിച്ചാണ് ഹരിദാസ് പിടിമുറുക്കുന്നത്. 1980 നിലമ്പൂർ MLA ആയിരുന്ന സി ഹരിദാസ് ഉപതെരഞ്ഞെടുപ്പിനായി രാജിവെച്ചത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് ദിവസം MLA ആയത് കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് ആണ്. 10 ദിവസം. എന്തുകൊണ്ടാണ് ഈ 10 ദിവസം കഴിഞ്ഞ് താങ്കൾക്ക് രാജിവെക്കേണ്ടി വന്നത്? ആ സമയത്ത് ആര്യാടൻ മുഹമ്മദിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിനെ മന്ത്രിയാക്കി. അപ്പോൾ അദ്ദേഹത്തിനും മത്സരിക്കണം. ആന്റണിയോട് പറഞ്ഞു, ഒന്നും ആലോചിക്കണ്ട, ഞാൻ രാജിവെക്കാം. അത് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഹരിദാസിനെ രാജ്യസഭയിലേക്ക് അയക്കണം. അങ്ങനെ ഞാൻ രാജ്യസഭ മെമ്പറായി. 1980 മുതൽ 1986 വരെ എനിക്ക് തവനൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്ക് 3rd ആഗ്രഹമുണ്ട്. ഈ കാരണം ഈ വർഗീയത എതിർക്കാൻ, അസംബ്ലിയിൽ ശബ്ദമുയർത്താൻ, ഇവിടെ ജാതി മതം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മറ്റ് പറയണ്ടേ. ഇതുപോലെ യോഗ്യന്മാരായ പലവരും ബി ജെ പിയിലേക്ക് കടന്നു പോകുമ്പോൾ ശരിയല്ല എന്ന് പറയാൻ വേണ്ടേ വേദി? ആ വേദിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തവനൂരിൽ നിന്നും MLA ആക്കി തരണം. സമ്പാദിക്കാനല്ല, ഞാൻ മത്സരിച്ചാ ജയിക്കും. ഇനി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കുകയാണ്. നോക്കാം ഇന്നലത്തെ ഈ പോൾ സർവേയുടെ ഫലം. തെരഞ്ഞെടുപ്പ് കോതയിലേക്കുള്ള ചിലരുടെ അപ്രതീക്ഷിതമായ വരവാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ ചർച്ചയാവുന്നത്. കോൺഗ്രസ് ടിക്കറ്റിലുള്ള ധർമ്മദന്റെ വരവാണ് ഇത്തരത്തിൽ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത്. അതേസമയം ധർമ്മദനെ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCC അധ്യക്ഷന് കത്ത് നൽകിയിരിക്കുകയാണ് ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി. നടിയെ ആക്രമിച്ച കേസ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഗുണം ചെയ്യില്ലെന്ന് കത്തിൽ പറയുന്നത്. ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഈ ആവശ്യത്തിന് മുന്നിൽ KPCC നേതൃത്വം വഴങ്ങുമോ എന്നാണ് പോളിലൂടെ ഞങ്ങൾ ചോദിച്ചത്. 1700 പേരാണ് പോളിൽ വോട്ട് ചെയ്തത്. ശ്രദ്ധിക്കപ്പെട്ട പ്രതികരണങ്ങൾ നോക്കാം. കോൺഗ്രസിന് ബാലുശ്ശേരിയിൽ ഓളമുണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് ധർമ്മജനെന്നും അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്നുമായിരുന്നു ഹഫീസ് അനസിന്റെ കമന്റ്. മത്സരിക്കേണ്ട എന്ന് പറയുന്നവർ ഇടതുപക്ഷത്തിന് കുട പിടിക്കുന്നവരാണ് എന്നാണ് ആൻഡ്രൂ തറയിൽ പറയുന്നത്. ധർമ്മജൻ വരാത്തതാണ് കോൺഗ്രസിന് നല്ലതെന്ന് രോഹിത് പറയുന്നു. എന്തായാലും തോൽക്കും, പിന്നെന്താ മത്സരിക്കട്ടെ എന്ന് വിഷ്ണുദാസിന്റെ കമന്റ്. അങ്ങനെ പോളിന് താഴെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കമന്റുകളിൽ നിറഞ്ഞത്. ഇനി ഫലത്തിലേക്ക് നോക്കാം. ധർമ്മജനെ മത്സരിപ്പിക്കരുതെന്ന ആവശ്യത്തിന് KPCC നേതൃത്വം വഴങ്ങുമെന്നാണ് 43% വോട്ട് ചെയ്തിരിക്കുന്നത്. 57% ഭൂരിപക്ഷത്തോടെ നേതൃത്വം വഴങ്ങില്ലെന്ന അഭിപ്രായമുള്ളവർ വോട്ടിൽ മുന്നിലെത്തി. ഇന്നത്തെ
ഇന്നത്തെ ചോദ്യം എന്തെന്ന് നോക്കാം. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും പങ്കുണ്ടെന്ന് സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയെന്ന് കസ്റ്റംസ്. ഗുരുതരമായി വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ ഇടതിന് തിരിച്ചടിയാകുമോ എന്നാണ് ഈ പോളിലൂടെ ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഫേസ്ബുക്ക് പേജിൽ വോട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. ഫലമറിയാം നാളെ വോട്ടറേസിൽ. വോട്ടേഴ്സ് അവസാനം പോകുന്നത് ഒരു ദൃശ്യത്തിലേക്കാണ്, മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് ആര് പച്ച തൊടുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ അവിടെ ചില വാഹനങ്ങളൊക്കെ പച്ച തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമറമാൻ മുബഷീർ പകർത്തിയ ദൃശ്യങ്ങളോടെ ഇന്നത്തെ വോട്ടേഴ്സ് പൂർണ്ണമാകുന്നു. തുടർന്ന് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അവറിൽ വിനു വിജോൺ. നമസ്കാരം.